നമസ്കാരം, ഞാൻ ഡോക്ടർ ഉദയശങ്കർ. എല്ലാവർക്കും പ്രത്യേകിച്ച് മലയാളികൾക്ക് വളരെ പരിചിതവും പാചകത്തിൽ മിക്കവാറും ഉപയോഗിച്ചു വരുന്നതുമായ ഒന്നാണ് കുടംപുളി. കുടംപുളി ഇട്ട് വെച്ച മീൻകറി ഏറെ പ്രിയപ്പെട്ടതാണല്ലോ. ഒട്ടനവധി ആരോഗ്യ സംരക്ഷണ ഗുണങ്ങൾ കൂടി ഇതിലടങ്ങിയിരിക്കുന്നു. പല രോഗങ്ങൾക്കുള്ള പ്രതിവിധിയായി ഗൃഹവൈദ്യങ്ങളിൽ പരാമർശിക്കുന്ന ഒന്നാണ് കുടംപുളി. വളരെ ആകർഷകമായ ഒരു ഫ്രൂട്ടാണിത്. മത്തങ്ങയുടെ ചെറിയ രൂപത്തിലുള്ള കുടംപുളി പച്ച നിറത്തിലും പാകമാകുമ്പോൾ നല്ല മഞ്ഞ നിറത്തിലുമായി തീരുന്നു. ഇന്ത്യയിൽ കർണാടകത്തിലും കേരളത്തിലുമാണ് സമൃദ്ധമായി ഇതുണ്ടാകുന്നത്. ട്രഡീഷണലായുള്ള ഫുഡിൻ്റെ തയ്യാറെടുപ്പിൽ ഇത് ഉപയോഗിച്ചു വരുന്നു. മഴക്കാലത്താണ് കുടംപുളി കൂടുതലായി ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും അവ ഉപയോഗിക്കേണ്ട രീതിയും ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നു. ഗാർസീനിയ കമ്പോജിയ, ഗാർസീനിയ ഗുമ്മിഗുട്ട എന്നീ ശാസ്ത്രീയ നാമങ്ങളിലും ക്ലൂസിയേസിയെ ഫാമിലിയിലും ഉൾപ്പെട്ട കുടംപുളി മലബാർ ടാമറിൻറ്റ്, പോർട്ട് ടാമറിൻറ്റ് എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. സംസ്കൃതത്തിൽ ഇതിൻ്റെ പേര് വൃക്ഷാമ്ലം എന്നാണ്. ആയുർവേദ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ മധുര അമ്ല കടു രസവും ലഘു രൂക്ഷ ഗുണങ്ങളും ഉഷ്ണവീര്യവും വിഭാഗത്തിൽ അമ്ലവുമായാണ് പറഞ്ഞിരിക്കുന്നത്. ഓറൽ കാവിറ്റിയിൽ ഫോം ചെയ്യുന്ന ടോക്സിൻസിനെ ഇല്ലാതാക്കുവാനും ഭക്ഷണത്തിൻ്റെ രുചി കൂടുതലാക്കുവാനും അതിലെ പോഷകാംശങ്ങളെ ശരീരത്തിലേക്ക് വേണ്ട രീതിയിൽ ആഗിരണം ചെയ്യുവാനുള്ള പ്രത്യേക ഗുണം ഇതിനുണ്ട്. ഇതിലെ ഒരു ആക്റ്റീവ് സബ്സ്റ്റൻസായ ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് കൂടുതലായ വിശപ്പിനെ കുറവാക്കുന്നതിനും മധുരത്തോടും ഫാസ്റ്റ് ഫുഡുകളോടുമുള്ള ആസക്തി കുറവാക്കുന്നതിനും സഹായിക്കുന്നു. ഇതുമൂലം ശരീരത്തിൻ്റെ എനർജി ലെവൽ കൂടുതലാകുവാനും കാരണമാകുന്നു. കൊളസ്ട്രോളിലെ ബാഡ് കൊളസ്ട്രോളായ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ പ്രൊഡക്ഷൻ കുറവാക്കുന്നതിനും അമിത ശരീരഭാരം കുറയുന്നതിനും ഇതിൻ്റെ ഉപയോഗം മൂലമാകുന്നു. വൈറ്റമിൻ സിയാൽ സമ്പുഷ്ടമാണ് കുടംപുളി. കുടലിലെ കഫപാളികളെ സംരക്ഷിക്കുവാനും അസിഡിറ്റി, ഗ്യാസ്ട്രബിൾ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുവാനും ഇത് സഹായകമാണ്. തൊണ്ടയിലെയും മൂത്രനാളിയിലെയും ഇൻഫെക്ഷൻസിനെ തടയുവാനും കുടംപുളിയുടെ ശരിയായ ഉപയോഗം സഹായിക്കുന്നു. ശരിയായ ഉപയോഗമെന്നാൽ ഏതൊരു ദ്രവ്യത്തിൻ്റെയും ആരോഗ്യ ഗുണങ്ങൾ പൂർണ്ണമായും ലഭിക്കുന്നതിന് മിതമായ രീതിയിലുള്ള ഉപയോഗം മൂലമേ സാധ്യമാകൂ. ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് കരുതി അളവിൽ കൂടുതലാകുന്ന എന്തും ശരീരത്തിന് ആരോഗ്യം നൽകുന്നില്ല എന്ന് മാത്രമല്ല വേറെ രോഗകാരണങ്ങളുമാകുന്നു. ശരീരത്തിലെ ടോക്സിൻസിന് പുറന്തള്ളുവാനുള്ള പ്രോപ്പർട്ടി ഉള്ളതിനാൽ പല ഇൻഫെക്ഷ്യസ് രോഗങ്ങളെയും തടയുന്നതിന് കുടംപുളി സഹായകമാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളതിനാൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറവാക്കി ഹൃദയാരോഗ്യത്തിനെയും സംരക്ഷിക്കുന്നു. ഓക്സിഡേറ്റീവ് സ്ട്രെസ് അധികരിക്കുന്നത് മൂലം ഉണ്ടാകാവുന്ന ആർത്രൈറ്റിസ്, ഡയബറ്റീസ്, കാർഡിയോ വാസ്കുലാർ രോഗങ്ങൾ, മറവി രോഗങ്ങൾ തുടങ്ങി അനവധി രോഗങ്ങൾക്ക് പ്രതിരോധമായും ഇതിൻ്റെ ഉപയോഗം പറഞ്ഞിരിക്കുന്നു. ദഹനപ്രക്രിയകളെ വേണ്ട രീതിയിലാക്കുന്നതിലൂടെ ഓവർ വെയ്റ്റിന് കാരണമാകുന്ന എക്സ്ട്രാ ഫാറ്റ് ഫോർമേഷൻ ഇല്ലാതാക്കുവാനും ഇതുമൂലം ഒബേസിറ്റി തടയുവാനും ആകുന്നു. കുടംപുളിയിലെ ഔഷധ ഗുണങ്ങളാൽ പ്രമേഹ രോഗികളിലുണ്ടാകുന്ന പല അസ്വസ്ഥതകളും കുറവാക്കുന്നതാണ്. ബ്ലഡ് ഷുഗർ ലെവൽ അധികരിച്ചവർക്ക് അത് സാധാരണഗതിയിലാകുവാൻ കുടംപുളിയുടെ ഉപയോഗം മൂലമാകുന്നു. ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് അഥവാ ഗ്രഹണീ രോഗങ്ങളുള്ളവർക്ക് ആശ്വാസം നൽകുന്നതാണ്. ഈ രോഗത്തിൽ ദഹന പ്രശ്നങ്ങളാണ് കൂടുതലായി ഉണ്ടാകുന്നത്. പാകമായ കുടംപുളിയുടെ കുരുമാറ്റി പുകയിൽ ഉണക്കിയെടുത്ത് സൂക്ഷിച്ചു വെച്ച് പാചകത്തിനായി വീടുകളിൽ ഉപയോഗിച്ചു വരാറാണ് പതിവ്. ഫ്രഷ് ഫ്രൂട്ട്സും കറികളിൽ ചേർക്കാറുണ്ട്. അതുകൊണ്ട് രസം വെച്ച് കഴിക്കുന്നതും പതിവാണ്. ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഗൃഹചികിത്സകളിൽ ഇതിന് ഒരു പ്രധാന സ്ഥാനമുണ്ട്. ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉള്ളവർക്ക് കുടംപുളി ചേർത്തുള്ള കറികൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. വാളൻപുളി അഥവാ കോൽപുളിയുടെ ഉപയോഗം ആയുർവേദ ചികിത്സകളിൽ അപഥ്യമായി പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അതിയായ അമ്ലരസം ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. എന്നാൽ കുടംപുളി പഥ്യമായാണ് പറഞ്ഞിരിക്കുന്നത്. കുടംപുളി രസം ഇടയ്ക്ക് കുടിക്കുന്നത് ഇൻഡസ്റ്റൈനൽ വേംസിനെ നശിപ്പിക്കുവാനും നന്നായി പറയുന്നു. മീൻകറികളിലാണ് ഇതിൻ്റെ ഉപയോഗം കൂടുതലായുള്ളത്.
ഇഞ്ചി വെളുത്തുള്ളി ജീരകം കറിവേപ്പില എന്നിവ ചതച്ചിട്ട് കുടംപുളിയുമിട്ട് വീടുകളിൽ തയ്യാറാക്കുന്ന രസം ദഹനക്കേട് വിശപ്പ് കുറവ് എന്നിവയ്ക്ക് ആശ്വാസം തരുന്നതാണ്. കുടംപുളിയിട്ട് തയ്യാറാക്കുന്ന കറികൾ നിത്യവും ആഹാരത്തിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതും നന്നായി പറയുന്നു. കറികളിൽ ഉപയോഗിക്കുന്നത് കൂടാതെ ആയുർവേദത്തിൽ കഫം അതിസാരം വാദം തുടങ്ങിയ അസുഖങ്ങൾക്കായി തയ്യാറാക്കുന്ന ചില പ്രത്യേക ഔഷധങ്ങളിലും ചേരുവയായി കുടംപുളി ഉപയോഗിക്കാറുണ്ട്. പുളിലേഹ്യത്തിലെ ഒരു ചേരുവയാണ് ഇത്. ഇതിൻ്റെ വേരിന്മേൽ തൊലി ഔഷധ മൂല്യമുള്ളതാണ്. പഴുത്ത് പാകമായ മഞ്ഞ നിറമായ കുടംപുളി കഴുകി അതിൻ്റെ കുരുക്കൾ മാറ്റി തോടുകൾ വേർതിരിച്ച് വെയിലിൽ ഉണക്കിയ ശേഷം പുകയത്തോ ചൂളകളിലോ ഒന്നുകൂടി ഉണക്കി അതിൽ കല്ലുപ്പും അല്പം വെളിച്ചെണ്ണയും ചേർത്ത് തിരുമ്മി ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കുകയാണ് പതിവ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ മിതമായ ഉപയോഗം മാത്രം ആരോഗ്യ കാരണമാകുന്നു. ഓൺലൈനിൽ നിരവധി കമ്പനികൾ ഇതിൻ്റെ സപ്ലിമെൻറ്റുകൾ ഇറക്കുന്നുണ്ട്. അതിൻ്റെ ഉപയോഗം വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. വെയ്റ്റ് റിഡക്ഷൻ സപ്ലിമെൻ്റായി ക്ലെയിം ചെയ്യുന്ന ഇത് എത്രമാത്രം ഇഫക്റ്റീവ് ആണെന്ന് പറയാനാകില്ല. ഓവർ ഡോസേജ് ലിവർ ടോക്സിസിറ്റി ഉണ്ടാക്കാമെന്നതിനാൽ അവ ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ. ഇത്തരത്തിലുള്ള കുടംപുളി സപ്ലിമെൻറ്റുകൾ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും തീർച്ചയായും വേണ്ടെന്ന് വയ്ക്കുക. വീട്ടുപറമ്പുകളിൽ കുടംപുളി മരമുണ്ടെങ്കിൽ അതിലെ പുളി ഇവിടെ പറഞ്ഞതുപോലെ പ്രോസസ്സ് ചെയ്ത് സൂക്ഷിക്കാം. അല്ലെങ്കിൽ പരിചയത്തിലുള്ളവർ തയ്യാറാക്കി വെച്ചത് വാങ്ങി ഉപയോഗിക്കുക. കോൺസെൻട്രേറ്റഡ് ഫോംസിൻ്റെ ഉപയോഗം നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഓവർ ദി കൗണ്ടർ പ്രോഡക്റ്റുകൾ എളുപ്പത്തിൽ ഉപയോഗിക്കുവാൻ സാധിക്കുമെങ്കിലും ഗുണങ്ങളുടെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒബേസിറ്റിക്ക് വളരെ ഫലപ്രദം എന്ന് പറഞ്ഞ് കുടംപുളിയുടെ ഗുളികകളും കോൺസെൻട്രേറ്റ് ഫോമുകളും ലഭ്യമാണ്. പക്ഷേ തടി കുറയുവാൻ എളുപ്പവഴികൾ ഒന്നുമില്ല എന്ന് ഓർക്കുക. ആഹാര വ്യായാമ കാര്യങ്ങളിലുള്ള പരിപൂർണ ശ്രദ്ധ ഇതിനായി വേണ്ടതാണ്. അഹിതമായ ആഹാരങ്ങളും ക്രമമില്ലാത്ത ജീവിതശൈലികളും മാനസിക സമ്മർദ്ദങ്ങളും തന്നെയാണ് ഒബേസിറ്റിയുടെ പ്രധാന ഹേതു. എല്ലാ രോഗങ്ങളും ഒരു ഒറ്റമൂലിയിലൂടെ ശരിയാകും എന്ന ചിന്തകൾ ശരിയല്ല. ഓരോ രോഗങ്ങൾക്കും പല കാരണങ്ങളുണ്ടാകും. അത് മനസ്സിലാക്കി ചെയ്യുന്ന ചികിത്സകൾ മാത്രമേ ഫലപ്രദമാകൂ. സ്വയം ചികിത്സകളും മീഡിയയിൽ കാണുന്ന വീഡിയോകളും കണ്ട് മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുക. അത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ പരിപൂർണമായും മാറ്റുന്നില്ല എന്ന് മാത്രമല്ല പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കി എന്നും വരാം. നിലവിലേതെങ്കിലും രോഗങ്ങൾക്കായി മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കുടംപുളിയുടെ ഗുണങ്ങൾ ഒരു ജനറൽ ഇൻഫർമേഷൻ മാത്രമാണ്. നിങ്ങളേതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ആരോഗ്യ വിദഗ്ധരുമായി സംസാരിച്ച് പരിഹാരം തേടേണ്ടതാണ് എന്ന ഓർമ്മപ്പെടുത്തലോടെ തൽക്കാലം നിർത്തട്ടെ. അടുത്ത ദിവസം വീണ്ടും വരാം. സ്നേഹപൂർവം നിങ്ങളുടെ ഡോക്ടർ ഉദയശങ്കർ.